വെൽക്കം ടു ഖാൻസ് റെക്കോർഡ്. ഖാൻസ് റെക്കോർഡ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവന്നിരുന്ന ഒരു പ്രത്യേക തരം പുളിയുണ്ട് കേട്ടോ. വടക്കൻ പുളി എന്നാണ് ഞങ്ങൾ തെക്കൻകാർ വിളിക്കുക. കുടംപുളി എന്നും പറയും. ഇത് പഴുത്തു കിട്ടുമ്പോൾ മാങ്ങയിട്ട് വെക്കുമ്പോലെ മീൻകറി വെക്കാൻ വളരെ നല്ലതാണ്. പഴുത്ത കുടംപുളി ഇട്ട് വെച്ച മീൻകറിയുടെ ഒരു വീഡിയോ ഇതിനു ശേഷം വരുന്നുണ്ട്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് പഴുത്തു കിട്ടുന്ന ഈ പുളി പിന്നീട് ഉപയോഗിക്കുന്നതിനായി ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം ഈ പുളി ചെറിയ കഷ്ണങ്ങളായി കീറി നല്ല വെയിലത്ത് വെച്ച് ഉണക്കും. ആദ്യം കാണുന്ന ആ അളവ് ഉണങ്ങി വരുമ്പോൾ കാണില്ല. ഇത് ഉണങ്ങി വരുമ്പോൾ ഓരോ ദിവസത്തെയും മാറ്റമാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഇത് മൂന്നിലൊന്നായി ചുരുങ്ങും. നല്ല കറുത്ത നിറത്തിൽ വരുന്ന ഈ പുളി ഉണങ്ങിയ കണ്ടെയ്നറിൽ വെച്ച് വർഷങ്ങളോളം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാം. നമ്മൾ ഈ പുളി ഉപയോഗിച്ച് തേങ്ങ അരച്ച മീൻകറിയിലും വറുത്തരച്ച മീൻകറിയിലും പുളിയും മുളക് കറിയിലും മീൻ പറ്റലിലും ചേർത്ത് വെക്കാൻ വളരെ നല്ല സ്വാദാണ്. വീഡിയോയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് എത്രമാത്രം പുളിയുണ്ടായിരുന്നു. ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മളത് ഒരു ഉണങ്ങിയ കണ്ടെയ്നറിലേക്ക് മാറ്റുവാണ്. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതിലിത്തിരി ഉപ്പും കൂടി ഇട്ടിരുന്നാൽ നല്ല മയം കിട്ടുമെന്നാണ് പറയുന്നത്. എണ്ണ തടകയും നമ്മൾ ഇതിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഇത് കുറച്ച് മാത്രം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണക്കിയെടുത്തത്. ഇത് ഒരുപാട് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല ഇത് ഉണക്കുന്നത്. ഇത് പിന്നെ നമ്മൾ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് ഇത് ഒരു മാല പോലെ കോർത്തിട്ട് നമ്മളിത് പുകയറയിൽ വെക്കും. അതായത് പുകച്ച് നമ്മളിത് കറുപ്പ് കളറാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കും. ഞാനിത് വെയിലത്ത് വെച്ചാണ് ഉണക്കിയെടുത്തത്. നിങ്ങൾ കണ്ടല്ലോ, വേറെ പല രീതിയിലും ഇത് ഉണക്കിയെടുക്കാറുണ്ട്. ഒരുപാട് കിട്ടുന്നവർ ഇത് വിഷപ്പുരയിൽ കയറ്റി പുകച്ചും ഉണക്കാറുണ്ട്. പഴുത്ത കുടംപുളി ഇട്ട് വെച്ച മീൻകറിയുടെ വീഡിയോ ഉടനെ വരുന്നുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഖാൻസ് റെക്കോർഡ്സ്.